ഹലോ ഡിയേഴ്സ്, കൊച്ചു കുട്ടികൾക്ക് മുതൽ വളരെ ഇഷ്ടപ്പെട്ട ഒന്നാണ് പൊറോട്ട. നമുക്ക് വീട്ടിൽ തന്നെ പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു പൊറോട്ടയാണ് ബൺ പൊറോട്ട അഥവാ കുട്ടി പൊറോട്ട. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം, വളരെ പെർഫെക്റ്റായിട്ടും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് ബൺ പൊറോട്ട എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ചേർക്കുക. പെർഫെക്റ്റായിട്ട് പൊറോട്ട ഉണ്ടാക്കണമെങ്കിൽ മൈദ തന്നെ വേണം. ഈ പൊടിയിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1/2 കപ്പ് നേരെ ചൂടുള്ള വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. വീണ്ടും 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കൈകൊണ്ടൊന്ന് കുഴച്ച് നോക്കാം. 1-5 മിനിറ്റെങ്കിലും നല്ലതുപോലെ ഒന്ന് കുഴക്കുക. അപ്പോൾ ഇതുപോലെ കയ്യിലൊട്ടുന്ന പരുവത്തിലാവും. ഇതിലേക്ക് ഇനി 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ റൈസ് ബ്രൗൺ കുക്കിംഗ് ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴക്കുക. അതിനുശേഷം വീണ്ടും കുറച്ച് എണ്ണ അതിൻ്റെ മീതെ തടവി മൂടി വെച്ച് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 2 മണിക്കൂറിൽ കൂടുതൽ എടുത്താൽ വളരെ നല്ലതായിരിക്കും. ഞാനിപ്പോൾ ഇത് 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് തുറക്കുന്നത്. ഇപ്പം മാവ് നല്ല വലിയുന്ന പാകത്തിലായിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് തേച്ച് കുഴച്ച് കൊടുക്കാം. 1-5 മിനിറ്റ് നല്ലതുപോലെ കുഴച്ച് കൊടുക്കാം. 5 മിനിറ്റ് ഒന്ന് തേച്ച് കുഴച്ചതിന് ശേഷം വീണ്ടും ഇതിൻ്റെ മീതേക്ക് കുറച്ച് ഓയിൽ തടവി 1/2 മണിക്കൂർ വീണ്ടും മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 1/2 മണിക്കൂറിന് ശേഷം മാവ് ഒരു പലകയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാം. ഞാനിപ്പോൾ 4 ആക്കിയാണ് ഡിവൈഡ് ചെയ്യണത്. 4 പൊറോട്ടയായിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 6-8 ഉണ്ടാക്കാം. ഞാനിപ്പോൾ കുറച്ച് വലിയ തരത്തിലുള്ള ബൺ പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. 4 ആക്കി ഡിവൈഡ് ചെയ്തതിന് ശേഷം ഓരോന്നും നല്ലതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഇനി ഉരുട്ടിയെടുത്ത മാവ് നമുക്കൊരു പാത്രത്തിലേക്ക് ആക്കാം. എന്നിട്ടിത് നല്ലതുപോലെ മൂടി വെക്കാം. എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു മൂടിയുള്ള പാത്രമാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇതുപോലെ പാത്രത്തിലാക്കിയിട്ട് അടച്ച് വയ്ക്കാം. എന്നിട്ട് ഓരോന്നും എടുത്ത് നമുക്ക് പരത്തിയെടുക്കാം. ഡ്രൈ ആയി പോകാതിരിക്കാനാണ് ഇങ്ങനെ അടച്ച് വയ്ക്കുന്നത്. ഇനി ഇതിൽ ഓരോന്നും എടുത്ത് കുറച്ച് എണ്ണ തടവിയിട്ട് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. നല്ല നൈസായിട്ടുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാനിപ്പോൾ എടുത്ത ഒരു ഉരുള 2 ആക്കി എടുത്തിട്ട് ഉണ്ടാക്കാം. ഇതിപ്പോൾ അത്യാവശ്യത്തിന് നല്ല നൈസായിട്ടാണ് പരത്തുന്നത്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് കുറച്ച് ഓയില് തടവി കൊടുക്കാം. അതിനുശേഷം കുറച്ച് മൈദ മാവൊന്ന് തൂവി കൊടുക്കുക ഇതിൻ്റെ പുറത്തേക്ക്. ഇനി ഇത് ഒരു സൈഡിൽ നിന്ന് നമുക്ക് മടക്കാം. ഇപ്പുറത്തെ സൈഡിൽ നിന്നും നടുവിലേക്ക് മടക്കി കൊടുക്കാം. ഇതിൻ്റെ പുറത്തേക്കും കുറച്ച് എണ്ണ നമുക്ക് തടവി കൊടുക്കാം. അതിനുശേഷം കുറച്ച് മൈദ മാവും തൂവി കൊടുക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ 2 ആക്കി മടക്കാം, അല്ലെങ്കിൽ അത് തന്നെ നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഇത് പൊരണ്ണ ഞാനിപ്പോൾ 2 ആക്കി മടക്കിയിട്ടാണ് റോൾ ചെയ്യുന്നത്. ഇതിൻ്റെ പുറത്തേക്കും കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്യാം. കുറച്ച് പൊടിയും കൂടി തൂവി കൊടുക്കാം. അതിനുശേഷം നമുക്കിത് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്യുമ്പോൾ പതിയെ ഒന്ന് വലിച്ചിട്ട് റോൾ ചെയ്താൽ നല്ല ടൈറ്റായിട്ടിരിക്കും. ഇനി അറ്റത്തെ ഭാഗം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് മടക്കി വെച്ചിട്ട് 2 അരികും അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഉള്ളിലേക്കൊന്ന് പ്രസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ 1 എണ്ണം നമ്മളുടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിലേക്ക് വെച്ചിട്ട് അടച്ച് വയ്ക്കാം. ഇതിൻ്റെ പുറത്ത് ഇത്തിരി എണ്ണ തൂവണം ഡ്രൈ ആയി പോകാതിരിക്കാൻ. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കിയെടുക്കാം. ഇത് ഞാനിപ്പോൾ മിഡിലും അടക്കാതെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്.
രണ്ട് സൈഡിൽ നിന്നും മടക്കിയതിന് ശേഷം എണ്ണ തടവി പൊടി തൂവിയിട്ട് റോൾ ചെയ്തെടുക്കാം. അറ്റത്തെ ഭാഗം രണ്ട് സൈഡിലെയും ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഇനി ഒരെണ്ണം കൂടി നമുക്ക് പരത്താനുണ്ട്, അതും കൂടി റെഡിയാക്കിയെടുക്കാം. ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ട് അറ്റം ഭാഗം രണ്ട് സൈഡിലെയും ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുത്താൽ ബൺ പൊറോട്ട റെഡിയായി. ഇനി നമുക്ക് തവ ചൂടാക്കി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. തവയിൽ കുറച്ച് എണ്ണ ആദ്യമേ ഒഴിക്കണം. അതിനുശേഷം പരത്തി വെച്ചിരിക്കുന്ന ഓരോ പൊറോട്ടയും തവയിൽ വെച്ചിട്ട് നമുക്ക് പതിയെ വേണമെങ്കിൽ ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് റൗണ്ടിൽ പരത്തിയെടുക്കാം. ഇതുപോലെ എല്ലാം വെച്ചുകൊടുത്തതിന് ശേഷം കുറച്ച് എണ്ണ തൂവി കൊടുക്കാം. എണ്ണ കുറച്ച് കൂടുതൽ ചേർത്താലേ പൊറോട്ട നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ പഞ്ചസാര ചേർക്കുന്നത് കൊണ്ട് നല്ല ബ്രൗൺ നിറത്തിൽ ഇത് നല്ലതുപോലെ മൊരിഞ്ഞ് കിട്ടും. മീഡിയം ഹീറ്റിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചുമിട്ട് കുറച്ച് എണ്ണയൊക്കെ ഇടയ്ക്കിടയ്ക്ക് തൂവി കൊടുത്ത് ഇതുപോലെ മറിച്ചും തിരിച്ചുമിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും നല്ലതുപോലെ മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് പാനിൽ നിന്നെടുക്കാം. ഇത് മൊരിഞ്ഞ് വരുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ ലെയറൊക്കെ കാണാൻ പറ്റും. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബൺ പൊറോട്ടയാണിത്. ഇതിനെ കുട്ടി പൊറോട്ട എന്നും പറയാറുണ്ട് കേട്ടോ. നല്ല ബ്രൗൺ നിറത്തിൽ മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിത് പാനിൽ നിന്നെടുക്കാം. പൊറോട്ടയുടെ ലെയർ കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ പൊറോട്ട സൈഡിൽ നിന്ന് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ചെയ്താലേ ലെയർ നമുക്ക് നന്നായിട്ട് കിട്ടുള്ളൂ. കണ്ടോ, ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ബൺ പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടതാണ് പൊറോട്ട. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം, ഇഷ്ടപ്പെട്ട കറികൾ കൂട്ടി കഴിക്കുകയും ചെയ്യാം. അപ്പോൾ വളരെ ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഈ ബൺ പൊറോട്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.